ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മൂന്നാമത്തെ മാച്ച് ഒഡീഷ എഫ് സിക്കെതിരെയാണ് ഇവിടുന്ന് ഞായറാഴ്ച. അപ്പോൾ ആ ഒരു മാച്ചിൻ്റെ പ്രിവ്യൂ അല്ല നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ മാച്ചിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ ഉണ്ടായേക്കാവുന്ന, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇലവനിൽ വന്നേക്കാവുന്ന ചില മാറ്റങ്ങൾക്കുള്ള സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മാച്ചിൽ ഇവാൻ വുക്കോമനോവിച്ച് പുതിയൊരു സിസ്റ്റമായിരുന്നു ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു ഓൾ ഔട്ട് അറ്റാക്ക് എന്ന രീതിയിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മാച്ചിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ 5-2 ആ ഒരു മാച്ച് തോൽക്കേണ്ടി വന്നു. പക്ഷേ ഒരു പരിധിവരെ ഇവാൻ വുക്കോമനോവിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കിയ സിസ്റ്റം വർക്കായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ഫിനിഷിങ്ങിൽ ബ്ലാസ്റ്റേഴ്സിന് പല സമയത്തും വെക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ ആ ഒരു പ്ലാൻ ഏറെക്കുറെ വർക്കൗട്ടായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഡിഫെൻഡിങ്ങിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് പേച്ചിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സ് നല്ല ഹൈലൈൻ ആയിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും വലിയ ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഹോർൺപാമിൻ്റെ പെർഫോമൻസും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഫുൾ ബാക്സിൻ്റെ പെർഫോമൻസൊക്കെ ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിഫെൻസിലായിരുന്നു കഴിഞ്ഞ മാച്ചിലെ പ്രശ്നം. അപ്പോൾ ഈ മാച്ചിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആ ഒരു പഴയ സിസ്റ്റം, ഇവാൻ വുക്കോമനോവിച്ച് ആ ഒരു പഴയ സിസ്റ്റം തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതകൾ ഏറെ കൂടുതലാണ്. ആ ഒരു 4-4-2 ഫോർമേഷനിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. കഴിഞ്ഞ മാച്ചിൽ ഒരു 4-2-3-1 എന്നൊരു ഫോർമേഷനിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇവാൻ കലുഷ്നിയെ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന ആ ഒരു റോളിലായിരുന്നു കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മാച്ചിലേക്ക് വരുമ്പോൾ 4-4-2 എന്ന ഒരു സിസ്റ്റത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ മാച്ചിലേക്ക് വരുമ്പോൾ ഉള്ളൊരു വലിയൊരു ചോദ്യചിഹ്നമാണ് ഹോർമിപാം ഈ മാച്ചിൽ സ്റ്റാർട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന്. കഴിഞ്ഞ മാച്ചിൽ ഒരു മോശം പെർഫോമൻസ് തുടർന്ന് ഈ മാച്ചിൽ സ്റ്റാർട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന ഒരു വലിയൊരു ചോദ്യം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുണ്ട്. കഴിഞ്ഞ മാച്ച് കഴിഞ്ഞപ്പോഴുള്ള പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇവാൻ വുക്കോമനോവിച്ച് നല്ല രീതിയിൽ ഹോർമിപാമിനെ ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോർമിപാം വളരെ യങ് ആയിട്ടുള്ള പ്ലെയറാണ്, ഇങ്ങനെ കൊച്ചിയിലെ ആ ഒരു അറ്റ്മോസ്ഫിയറിന് കീഴിലൊന്നും കളിച്ച എക്സ്പീരിയൻസ് ഇല്ലാത്ത പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കാം, സ്വാഭാവികമാണ്. ആ ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവായിരുന്നു ഹോർമിപാമിന് കഴിഞ്ഞ മാച്ചിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ അതൊക്കെ സർവ്വസ്വാഭാവികമാണ് ഒരു യങ് പ്ലെയറെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അപ്പോൾ ഇവാൻ കഴിഞ്ഞ മാച്ച് കഴിഞ്ഞപ്പോൾ ഹോർമിപാമിനെ നല്ല രീതിയിൽ ബാക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇവാൻ വുക്കോമനോവിച്ച് പോലുള്ള നല്ല മാനേജേഴ്സൊക്കെ ചെയ്യുന്നതാണ്, പ്ലെയറെ ബാക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ ഈ മാച്ചിലേക്ക് വരുമ്പോൾ ഹോർമിപാം സ്റ്റാർട്ട് ചെയ്യാതിരിക്കാനുള്ള സാധ്യതയുണ്ട്, സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപക്ഷെ നമുക്ക് ഹോർമിപാമും ലെസ്കോവിച്ചും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ്റെ കോംബോ തന്നെ നമുക്ക് ഈ ഒരു മാച്ചിൽ കാണാൻ സാധിച്ചേക്കാം. അതല്ലാതെയുള്ള രണ്ട് ചാൻസുകളാണുള്ളത്. ഒന്ന്, വിക്ടർ മോങ്കിലിനെ ഇറക്കാനുള്ള ഒരു സാധ്യത. വിക്ടർ മോങ്കിൽ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ വിക്ടർ മോങ്കിലെ ഹോർമിപാമിന് പകരം ഇറക്കുകയാണെങ്കിൽ ആ ഒരു ചേഞ്ച് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലേക്ക് ആ ഒരു ക്വാളിറ്റി കൊണ്ടുവരും. എന്തായാലും ഒരു ഇന്ത്യൻ പ്ലെയർക്ക് പകരം ഒരു ഫോറിൻ പ്ലെയർ വരുമ്പോൾ ഡിഫൻസിൽ ആ ഒരു ക്വാളിറ്റി വരും. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമുക്ക് വേറൊരു ഫോറിൻ പ്ലെയറെ ബെഞ്ചിലിരുത്തേണ്ടി വരും. അതിപ്പോൾ ഇവാൻ കലുഷ്നിയോ അല്ലെങ്കിൽ ഡിമിട്രിസോ ലൂണയോ ഇവരെ ആരെങ്കിലും പുറത്തിരുത്തേണ്ടി വരും. അതിൽ ഡിമിട്രിസും ലൂണയും എന്തായാലും പുറത്തിരിക്കാൻ ചാൻസ് കുറവാണ്. പിന്നെ ഉള്ളത് ഇവാനാണ്. ഇവാനെ പുറത്തിരുത്തിക്കൊണ്ട് വിക്ടർ മോങ്കിലിനെ ഇറക്കാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇവാൻ നമുക്കറിയാം മികച്ച ഫോമിലാണ് കളിക്കുന്നത്. രണ്ട് മാച്ചിൽ നിന്ന് തന്നെ 3 ഗോള് നേടി. ആ ഒരു ഗോള് നേടിയത് മാത്രമല്ലാതെ ആൾ കൊടുക്കുന്ന ഓരോ പാസുകളും ആളുടെ ഒരു ക്രിയേറ്റിവിറ്റിയൊക്കെ വേറെ ലെവൽ തന്നെയാണ്. ഡിഫെൻസീവ്ലിയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഇവാൻ. അങ്ങനെ ഫോമിലുള്ള ഒരു പ്ലെയറെ ബെഞ്ചിലിരുത്തുമോ എന്നത് നമുക്ക് കാത്തിരുന്നതാണ്. ആ ഒരു സൂപ്പർ സബ്ബായിട്ട് ഫസ്റ്റ് മാച്ചിൽ യൂസ് ചെയ്ത പോലെ ആ ഒരു സബ്ബായിട്ട് യൂസ് ചെയ്യുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്. അപ്പോൾ ഇവാനെ പുറത്തിരുത്തിയാൽ മാത്രമേ വിക്ടർ മോങ്കിൽ ഇലവനിലേക്ക് വരാനുള്ളൊരു ചാൻസ് ഉള്ളൂ. അതല്ലാതെ ഹോർമിയെ പുറത്തിരുത്തുമ്പോൾ ഉള്ള മറ്റൊരു ചാൻസ് എന്താണെന്ന് വെച്ചാൽ ബിജോയിയെ ഇലവനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ബിജോയ് വരുമ്പോൾ ബിജോയ്ക്ക് അതൊരു നല്ലൊരു ചാൻസ് ആയിരിക്കും. ബിജോയ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുള്ള പ്ലെയറാണ്. പ്രീ സീസൺ മാച്ചിലൊക്കെ നമ്മൾ കണ്ടതാണ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലുള്ള ബിജോയെ അല്ല ഇപ്പോൾ, നല്ല രീതിയിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആളുടെ കളിയിൽ കാണാനുണ്ട്. അപ്പോൾ ഹോർമിപാമിന് പകരം ബിജോയ് വരികയാണെങ്കിൽ അതൊരു ബിജോയിയെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല അവസരമായിരിക്കും. അപ്പോൾ ഹോർമിപാമിനെ പുറത്തിരുത്തിയാലുള്ള രണ്ട് സാധ്യതകൾ ഇതാണ്. എനിക്ക് തോന്നുന്നത് ഹോർമിപാം തന്നെ ഈ മാച്ചിൽ സ്റ്റാർട്ട് ചെയ്യുമെന്നതാണ്. അല്ലെങ്കിൽ ബിജോയ് ഹോർമിപാമിന് പകരമായിട്ട് ഡിഫെൻസിലേക്ക് വരാനുള്ളൊരു സാധ്യതയുമുണ്ട്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ആ ഒരു സാധ്യതകൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഹോർമിപാം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ആ ഒരു ഫോമിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന് തന്നെ നമുക്ക് പറയാനുള്ളൂ. ഹോർമിപാം നമുക്കറിയാം എങ്ങനെയാണ് പുള്ളി കഴിഞ്ഞ സീസണിലൊക്കെ പെർഫോം ചെയ്തത് എന്ന് നമുക്കറിയാം. എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് ഹോർമിപാം കഴിഞ്ഞ സീസണിൽ കളിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. സോ നമ്മുടെ ഒരു മെയിൻ പ്ലെയറാണ് ഹോർമിപാം. ആ ഒരു ഫോമിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ 4-4-2 ബ്ലാസ്റ്റേഴ്സ് തിരിച്ചെത്തുകയാണെങ്കിൽ രണ്ട് സ്ട്രൈക്കേഴ്സായിട്ട് വിദ്യാസാഗറും ഡിമിട്രിസും വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇവാനെ ആ ഒരു സബ്ബായിട്ട് യൂസ് ചെയ്യാൻ ഇവാൻ തീരുമാനിക്കുകയാണെങ്കിൽ, ഇവാൻ വുക്കോമനോവിച്ച് തീരുമാനിക്കുകയാണെങ്കിൽ
ഡിമിട്രസും അപ്പോസ്റ്റലോസും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതായാലും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായും കമൻറ്റ് ചെയ്യാം. മറ്റേ വീടുമായി വീണ്ടും എത്താം. ഗുഡ് ബൈ.